സമസ്ത ചെയ്തത് ലീഗിൻ്റെ കണ്ണിൽ തെറ്റ് തന്നെയാണ്. എന്താണ് സമസ്ത ചെയ്തത്? ചന്ദ്രിക ദിനപത്രത്തിനെ പോലെ എൽ ഡി എഫിൻ്റെ ഒരു പരസ്യം രാഷ്ട്രീയം നോക്കാതെ മുൻ ഭാഗത്ത് തന്നെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു. എൽ ഡി എഫിൻ്റെ ആ പരസ്യം വന്നതിനെ തുടർന്ന് കലിയിളകിയ ഒരു മുസ്ലിം ലീഗ് നേതാവ് സമസ്തയുടെ പത്രം കത്തിച്ചു. ഈ സംഭവത്തിൽ ലീഗ് നേതൃത്വം ഇടപെടേണ്ടായിരുന്നു. എന്ത് നടപടി അവരെടുത്തു? ഒരനക്കവുമില്ല, ഒരു നടപടിയുമില്ല. ഇനിയും കൊണ്ടത് ഉണ്ടാകുകയുമില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. കോൺഗ്രസോട് എന്ന പോലെ തന്നെ സമസ്തയോടും ഈ വിഷയത്തിലുമൊക്കെ ലീഗിന് ഇപ്പോൾ ഒരു അനങ്ങാപ്പാറ നയമാണ്. അവരങ്ങനെ ആയിപ്പോയി. അപ്പോഴിതാ സമസ്തയുടെ നിലപാട് വരുന്നു, യു ഡി എഫിനെ പിന്തുണച്ച മുൻ നിലപാട് ഇപ്പോൾ പ്രസക്തമല്ലെന്ന്. മുസ്ലിം ലീഗ് സമസ്തയെ വഞ്ചിക്കുകയാണെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും ആവർത്തിച്ച് പറയുന്നു. കോൺഗ്രസിന് അനുകൂലം എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പഴയ വീഡിയോകൾക്ക് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അണികൾക്ക് സംഘടന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിലപാട് പരസ്യമായി പറയുന്ന രീതി സമസ്തയ്ക്കില്ല എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയുടെ മകനായ സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറി എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയും വളരെ ഉറച്ച നിലപാടെടുത്തു കഴിഞ്ഞു. സമസ്ത അണികൾക്കുള്ള വളരെ വ്യക്തമായൊരു സന്ദേശമാണിത്. മൂന്നാം സീറ്റ് കോൺഗ്രസ് നിഷേധിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി സായി പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ, അപ്പോൾ കട്ടിക്കൊടുക്കാമെന്ന് അണികൾ ആ പ്രസ്താവനയെ കരുതുന്നുണ്ടെങ്കിൽ അവിടെയും വിലങ്ങിയിട്ടുണ്ട്. ഒന്നും മിണ്ടില്ല, ഇനി മിണ്ടാനില്ല എന്നാണ് കുഞ്ഞാലി സാഹിബിൻ്റെ അഭിപ്രായം. ഏതോ ഒരു പോയിന്റിൽ കോൺഗ്രസ് നേതാക്കൾ കുഞ്ഞാലി സാഹിബിനെ ചൂണ്ടയിൽ കൊരുത്തതുപോലെ കൊരുത്തു നിർത്തിയിട്ടുണ്ട്. ചൂണ്ട വലിച്ചാൽ ആ കൊളുത്ത് മുറുകും. അതുകൊണ്ട് തൽക്കാലം ഒരു പൊല്ലാപ്പനുമില്ലാതാൻ ബേജാറാക്കുന്നില്ല എന്നാണ് സാഹിബിൻ്റെ നിലപാട്. അതേസമയം തങ്ങളുടെ പത്രം നടുറോഡിലിട്ട് കത്തിച്ചത് തങ്ങളുടെ അഭിമാനത്തെ തീയിടുന്നത് പോലെയാണെന്ന് സമസ്ത തുറന്നടിച്ചു കഴിഞ്ഞു. അപമാനമൊക്കെ സഹിക്കുന്നവർ ലീഗുകാരാണെന്നും തങ്ങളെ അതിന് കിട്ടില്ലെന്നും ആഞ്ഞടിച്ചിട്ടുണ്ട് സമസ്ത നേതൃത്വം. ഇതിന് പിന്നിലാണ് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ സമസ്തയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള എഴുതിയിൽ എണ്ണയൊഴിച്ച പോലുള്ള പരാമർശം വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് തെക്കൻ കേരളത്തിൽ സ്വാധീനമില്ല എന്ന ഞെട്ടിക്കുന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ പി എം എ സലാമിൻ്റെ പരാമർശം. മറ്റ് ലീഗ് നേതാക്കളും ഇത് ഏറ്റെടുത്തോടെ സമസ്തയും ലീഗും തമ്മിലുള്ള പോരെ തെരുവിലേക്ക് എത്തുകയാണ്. ഇന്ന് സമസ്തയുടെ പത്രം ലീഗ് കത്തിച്ചാൽ നാളെ സമസ്ത അതിലും അതിനപ്പുറവും ചെയ്ത് കാട്ടുമെന്ന് ഒരു സംശയമില്ല. ഒരു ചാനൽ അഭിമുഖത്തിൽ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ സമസ്തയെ ചെറുതാക്കുന്നതാണെന്ന വിമർശനവുമായി പ്രവർത്തക രംഗത്തിറങ്ങി കഴിഞ്ഞു. തെക്കൻ കേരളത്തിൽ ഒറ്റ മതസംഘടനയുള്ളൂ, അത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത അവിടെ പ്രസക്തമല്ല എന്ന വിധത്തിലായിരുന്നു സലാമിൻ്റെ കടുത്ത പ്രതികരണം. എന്നാൽ സമസ്തയ്ക്ക് തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കമ്മിറ്റികളുണ്ട്. പോഷക സംഘടനകളായ എസ് കെ എസ് എസ് എഫ്, എ വൈ എസ്, എസ് സി എന്നിവ സജീവമാണെന്നും സമസ്ത കേന്ദ്രങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സമസ്തയെ ഇപ്പോൾ വഞ്ചിക്കുകയാണെന്നാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ആഞ്ഞടിച്ചത്. സമസ്തയും ലീഗും തമ്മിൽ ഭിന്നിപ്പുണ്ടെന്നും സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഉമർ ഫൈസി പറഞ്ഞു കഴിഞ്ഞു. ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം നിരന്തരം ഇങ്ങനെ സമസ്തയെ അപമാനിക്കുന്നതിൽ അംഗങ്ങൾക്ക് വേദനയുണ്ട്. ഇങ്ങനൊരു പരാമർശം നടത്തിയ സലാമിനെ തിരുത്താൻ ലീഗ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ലീഗ് ജനറൽ സെക്രട്ടറിയെ ആര് തിരുത്തുമെന്നാണ് ചോദ്യം. സമുദായം ഇത് തിരിച്ചറിയുമെന്ന് സമസ്ത പറയുന്നു. പത്രത്തിൽ എൽ ഡി എഫ് അനുകൂല പരസ്യം വന്നതിൽ ഒരു തെറ്റുമില്ല. സമസ്ത വിലക്കിയ പല പരിപാടികളിലും നേരത്തെ ബാഫക്കി തങ്ങളോ പൂക്കോയ തങ്ങളോ ഹൈദരാലി ഷിഹാബ് തങ്ങളോ ഒന്നും പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സമസ്തയെ കണക്കിലെടുക്കാതെ ഇപ്പോഴത്തെ ലീഗ് നേതാക്കൾ ഇതര പ്രസ്ഥാനങ്ങളുടെ പരിപാടികളിൽ കയറിയിറങ്ങുകയാണെന്നാണ് ഉമർ ഫൈസി പരാതിപ്പെട്ടത്. യു ഡി എഫിനെ പിന്തുണച്ച മുൻ നിലപാട് ഇപ്പോൾ പ്രസക്തമല്ലെന്ന് സമസ്ത വളരെ വ്യക്തമായി പറയുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും അതത് സമയത്താണ് തങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുക. സമസ്തയുടെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ വ്യക്തമാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയുടെ മകൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അബ്ദുൽ ഹക്കീം അസീരി പറഞ്ഞത് കോൺഗ്രസിന് അനുകൂലമെന്ന തരത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന വീഡിയോകളിൽ ഒരു അടിസ്ഥാനവുമില്ല. തങ്ങളുടെ നിലപാട് അവരുടെ പരസ്യമായി പറയുന്ന രീതിയില്ല, പക്ഷേ സമസ്ത നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമസ്ത ഒരു കാലത്തും ഏതെങ്കിലും കക്ഷിയുടെ ഭാഗമായി നിൽക്കുകയോ അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയോ പരസ്യമായി അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇനി അതൊട്ടുണ്ടാകുകയുമില്ലെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഈ നിലപാട് യു ഡി എഫ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാംഘട്ട പൗരന്മാരാകാം ഇടതില്ലെങ്കിൽ എന്ന വാചകത്തോടുകൂടിയുള്ള മുഴുവൻ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ചതിലാണ് കെ എം സി സി നേതാവ് കൂടിയായ കൊടിഞ്ഞി തെച്ചിക്കോട്ട് കോമുട്ടി ഹാജിക്ക് ഹാലിളകിയത്. അങ്ങനെയാണ് സുപ്രഭാതം ദിനപത്രം തെരുവിലിട്ട് കത്തിച്ചത്.
ഈ പത്രം കത്തിച്ചതിലൂടെ ഇ കെ വിഭാഗത്തിൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്നാണ് പ്രവർത്തകർ ഇപ്പോഴും പറയുന്നത്. ഇത് അപലപനീയമാണെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേരിലായിരുന്നെങ്കിൽ ലീഗുകാർ ആദ്യം കത്തിക്കേണ്ടിയിരുന്നത് സ്വന്തം പത്രമായ ചന്ദ്രികനെയാണെന്ന് ഹംസ പറയുന്നു. പിണറായി വിജയൻ വികസന നായകൻ എന്ന പരസ്യം ചന്ദ്രികയുടെ ഒന്നാം പേജിൽ കൊടുക്കാൻ ചന്ദ്രികയ്ക്ക് മറ്റാരുടെയും അനുവാദം വേണ്ടി വന്നില്ല. അത് ചന്ദ്രികയിൽ കൃത്യമായി അച്ചടിച്ചു വന്നു. അപ്പോൾ സമസ്തയ്ക്കൊരു നിലപാടും ലീഗിന് മറ്റൊരു നിലപാടുമാണെങ്കിൽ അത് സമുദായം അംഗീകരിക്കില്ല എന്നുറപ്പാണ്. UDFൽ നിൽക്കുന്ന ലീഗാകട്ടെ, തങ്ങളുടെ പച്ചക്കൊടി പോയിട്ട് പച്ച നിറം പോലും ഒരിടത്തും കൊണ്ടു നടക്കാൻ പറ്റാത്ത വിധം രാഷ്ട്രീയ തടങ്കലിലാണ്. അതിനിടയിൽ സമസ്തയെ പ്രകോപിപ്പിക്കാൻ തക്ക ആരോഗ്യം ഈ ലീഗിന് എവിടെ നിന്ന് കിട്ടുന്നു എന്നതാണ് ചോദ്യം.